സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഇത് ദുബായ് എക്സ്പോ 2020 ആസ്ട്രേലിയയിലുള്ള പവലിയനാണ്. ആസ്ട്രേലിയയിലല്ല, ആസ്ട്രേലിയ പവലിയൻ. നല്ല തിരക്കുണ്ട് കേട്ടോ, അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കൂടുതൽ ആഗീപിക്കില്ല, നിങ്ങളത് കാണുക. ഇവിടുത്തെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടൊരു കാർട്ടൂണൊക്കെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. പിന്നെ വർണ്ണ വിസ്മയങ്ങളാണ്, അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ അവിടെ നിന്നിപ്പോൾ സംസാരിക്കണം എന്നല്ല, ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ ഇത്ര ക്ലാരിറ്റിയിലാണ് കാണിക്കുന്നത്. എത്ര ആൾക്കാരാണെന്ന് നോക്കിയാൽ നിങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ എക്സ്പോയുടെ പ്രത്യേകത തന്നെ ഒരുപാട് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആ രാജ്യത്തിനെ, അതായത് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക 3D സിസ്റ്റം പോലെ കാണിച്ചിരിക്കണം. അതായത് ഒരു ആകാശം പോലത്തൊരു ഒരു സറൗണ്ടിലാണ് ഈ സംഗതി. അതായത് നമ്മുടെ ചുറ്റും അവരുടേതായിട്ടുള്ള കങ്കാരികളും കാര്യങ്ങളും കാടൊക്കെയാണ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ആകാശങ്ങൾ. അതായത് നേരം വെളുത്ത് അവസാനിക്കുന്ന വരെയുള്ള ഓരോ രംഗങ്ങൾ, നമ്മളിപ്പോൾ ശരിക്കും ഒരു ആസ്ട്രേലിയയിൽ പോയി പോലെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അവിടുത്തെ ഓരോ ജന്തുക്കളുടെ കാര്യങ്ങൾ, അത് അവർ പഴയ പുരാതനവും ആധുനികവും അങ്ങനെയൊക്കെയായിട്ട് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. പക്ഷെ അവരുടെ സൗണ്ടും, പക്ഷെ കൂടുതൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല. അത് അവിടുത്തെ ഒരു നമ്മൾ കണ്ട് മനസ്സിലാക്കണം അത്രയാണല്ലോ. ഒരു വർണ്ണ ബഹുലമായിട്ടുള്ളൊരു സംഭവമാണ്, വെടിക്കെട്ട് പോലത്തെ കളറുകളും കാര്യങ്ങളൊക്കെയാണ്. അത് ഭയങ്കര രസമാണ് കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മൃഗങ്ങളെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാണിക്കുന്നെങ്കിൽ എല്ലാം കൂടി കവറേജ് ചെയ്യാൻ പറ്റിയില്ല. അത് പറയണല്ലോ, കാരണം നമുക്ക് ഏതെങ്കിലും ഒരു വൺ സൈഡ് മാത്രമല്ല എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഓരോ ആകാശത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ഏകദേശം കാര്യങ്ങൾ പറയണമെന്നുള്ളു. ഭൂമി, പിന്നെ അതുപോലെ ആകാശം, ഞാൻ ഒരു വെറൈറ്റി, ഇത്രയും വെറൈറ്റി ആയിട്ടൊരു കാര്യം ഞാൻ വേറെ പവലിയനിൽ കണ്ടിട്ടില്ല. അതേപോലെ ഒരു ഫീനിക്സ് പക്ഷി പോലത്തെ ഒരു പക്ഷി പറന്നു വരുന്നു. അതുപോ എന്തൊക്കെ പറയാം, വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അത്രയും സൂപ്പറാണ്. നമുക്ക് അവിടെ ചെന്നാലാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. എനിക്ക് അതിൽ കാണുന്നത് ഒരു സ്ക്വയറിൽ നിങ്ങളെ കാണിക്കാൻ പറ്റും, അത്രയും മാത്രമുള്ളു. എന്തായാലും നിങ്ങൾ തുടർന്ന് കാണുക. ഇതിൽ പ്രത്യേകിച്ച് ഇതുപോലെ ഞാൻ ലാഗ് ചെയ്യിപ്പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത്യാവശ്യം കാര്യങ്ങൾ കാണാണ്ട് നിങ്ങളത് തുടർന്നിട്ട് കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരൻ.